സോഷ്യൽ മീഡിയയിലെ നന്മയും തിന്മയും എന്ന വിഷയമാണ് ശ്രദ്ധേയമായ വിഷയമാണ്. സംഭവങ്ങൾ ഇപ്പോൾ എത്രത്തോളം പ്രഭാഷണം നടത്തിയാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ജനങ്ങളൊന്നും പുറകോട്ട് പോവുകയില്ല, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇനി വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, അത് നെറ്റ് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും. പ്രസംഗിക്കുന്നത് നമ്മൾ തന്നെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കുമായിട്ടും വാട്സപ്പുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടും. സ്വാഭാവികമായിട്ട് ഇതെല്ലാം നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അനുവദനീയമായ കാര്യങ്ങളാണ്. അത് ഉപയോഗിക്കുന്നത് അത് ഹലാലായ മാർഗത്തിലൂടെ ഉപയോഗിക്കുക. ഹലാലല്ലാത്ത മാർഗത്തിലൂടെ നമ്മൾ ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അതാണ് നമ്മുടെ നസീഹത്ത് കൊണ്ടുള്ള ഉപദേശം. കാരണം നമുക്കെല്ലാം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തെമ്പാടുമുള്ള സഹോദരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ഭാഷണങ്ങളെ വീക്ഷിക്കുന്നു, അത് കേൾക്കുന്നു, അത് കാണുന്നു. ഇവിടെ നമ്മളൊരു ദുആ ചെയ്യുമ്പോൾ എത്രയോ ഖാദങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് അവർ ആമീൻ പറയുന്നു, അവർക്കും ഒരു മനസ്സമാധാനമുണ്ടാകുന്നു. ഉപ്പള ഗേറ്റിലുള്ള സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അവിടെ ഇവിടെ ദുആ ചെയ്യുന്ന ഈ സദസ്സിലെ ആമീൻ അവർക്ക് പിടിക്കാനും അവർക്ക് ആമീൻ പറയാനും ഒരു സന്തോഷവും ഒരു സാഹചര്യവും. സ്വന്തം നാട് കാണാം, നാട്ടുകാരെ കാണാം, ഇവിടെ നടക്കുന്ന സംവിധാനങ്ങളെല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യവും അവർക്കുണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നന്മകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയോ വഴലുകൾ നമ്മുടെ സഹോദരി സഹോദരങ്ങളടക്കം എത്രയോ പേര് വഴലുകൾ കേൾക്കുന്നു, ആ വഴലുകൾ ഷെയർ ചെയ്യുന്നു. എത്രയോ നല്ല നല്ല മെസ്സേജുകൾ നൽകുന്നു, അത് ഷെയർ ചെയ്യുന്നു. രോഗികളായ സഹോദരി സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനങ്ങൾ നടക്കുന്നു, അതിനുവേണ്ടി ഒരു ഷെയർ ചെയ്ത് എല്ലാ മെസ്സേജ് ഗ്രൂപ്പുകളിലേക്കും ഓരോ വ്യക്തികളെയും അനൗൺസ്മെന്റ് ചെയ്ത് അറിയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സഹായങ്ങളോ അതേപോലുള്ള രക്തമോ കിഡ്നിയോ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങളുള്ളതും ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്കതെല്ലാം പല സ്ഥലങ്ങളിലേക്കും അത് എത്തിക്കിട്ടുന്നു. അതുകൊണ്ട് അതിന് ഗുണമുണ്ട്, പക്ഷെ അതേപോലെ ദോഷവുമുണ്ട്. എല്ലാ വശങ്ങൾക്കും ഗുണവും ഒരു ദോഷവുമുണ്ട്. ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഗുണമുണ്ട് എന്ന് നൽകുന്നത്, നമുക്ക് ഗുണമുണ്ട് എന്ന് അറിയുന്നത് അത് ചിലപ്പോൾ അത് ദോഷമായി നമുക്ക് ഭവിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ സന്ദർഭത്തിൽ ആ ഗുണത്തെക്കാൾ ആ ദോഷത്തെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ അല്ലാഹുവും അവന്റെ റസൂലും നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ സോഷ്യൽ മീഡിയകൾ. നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാരൊക്കെ ഇത് വഴിപിഴച്ചു പോകാൻ ഇതൊരു കാരണമാകുന്നു. നമ്മുടെ സഹോദരിമാർ പിഴച്ചു പോകാൻ ഇതൊരു കാരണമാകുന്നു. നമ്മുടെ സഹോദരങ്ങൾ പിഴച്ചു പോകാൻ ഇതൊരു കാരണമാകുന്നു. നമ്മുടെ സഹോദരിമാരുടെ കൈകളിലുള്ള മൊബൈലുകൾ, അതിൽ വരുന്ന ഓരോ മെസ്സേജുകൾ, അത് എടുക്കാൻ കഴിയാതെ ഒരുപക്ഷെ അത് ഹാങ്കിങ് ആയി പോയാൽ അത് ഏതെങ്കിലും മൊബൈൽ കടകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ അതിനുള്ള മെസ്സേജുകൾ മുഴുവനും ഊറ്റിയെടുക്കുകയാണ്. അത് നമ്മൾ ആരും അറിയുന്നില്ല രഹസ്യമായിട്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും പറയും, നമ്മുടെ സഹോദരിമാർ മൊബൈൽ നമ്മൾ കടകളിൽ കൊണ്ട് കൊടുക്കരുത്, അത് കേടായി പോയാൽ. അല്ലെങ്കിൽ അത്രയ്ക്കും വിശ്വസ്തരായ ആളുകളുടെ കൈകളിലേ കൊടുക്കാവൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ കൊണ്ടുപോയി മൊബൈൽ കടകളിൽ കൊടുത്താൽ പ്രത്യേകമായി അവർ അത് ഗവേഷണം നടത്തും. പുരുഷന്മാർ കൊണ്ടുപോയാൽ അങ്ങനെ ഗവേഷണം നടത്താറില്ല. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ കേടായാൽ നമ്മുടെ ആൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടണം, അങ്ങനെ ചെയ്യാവും. പക്ഷേ നമ്മുടെ സഹോദരിമാർ, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ണൂരൊരു പരിപാടിയിൽ ഞാൻ അവിടെ ഒരു കടയിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു മൊബൈൽ ഉണ്ട്, നമ്മുടെ മൊബൈൽ കടയിൽ, ഞാൻ മൊബൈൽ കടയിൽ പോയതാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മുതിർന്ന ഒരു പെണ്ണൊരു മൊബൈൽ ഉണ്ടെന്ന് ഇതിൽ എന്തൊക്കെ ചെറിയ പ്രശ്നമുണ്ടെന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു. മുസ്ലിം പെണ്ണാണ്. ഞാൻ പറഞ്ഞു, പെണ്ണെ നീ എന്തടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ കൊണ്ട് നീ കടക്കാരുടെ മുന്നിൽ കൊടുക്കുന്നത്? ഇതിനകത്തുള്ള രഹസ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ സീക്രട്ട് പ്രശ്നങ്ങൾ, വിഷയങ്ങളും മെസ്സേജുകൾ, ഇതെല്ലാം ഇവർ ചോർത്തിയെടുക്കൂലേ? നീ എന്തടിസ്ഥാനത്തിലാണ് കൊണ്ട് കൊടുക്കുന്നത് വെച്ചപ്പോ അത് ഞങ്ങൾക്ക് വിശ്വാസമുള്ളവരായതുകൊണ്ട് വന്നതാണ് ഉസ്താദ് എന്ന് പറയും. കടക്കാരൻ വിശ്വാസമുള്ളവനായിരിക്കാം മുതലാളി, പക്ഷെ ആ കടയിൽ ഉള്ളവർ വിശ്വാസമുള്ളവരായിരിക്കുമോ? എല്ലാരും ഇന്ത്യാന ഹോസ്പിറ്റലിൽ എത്തി വിചാരണ എന്ന് പറഞ്ഞ് അമ്മ പോകും, കുറച്ച് പൈസ എല്ലാം കുറച്ചുതരുമെന്ന്. മൂപ്പിലാ അവിടെ കാണുമല്ലോ, അതല്ലേ സംഭവം? എല്ലാരും നമ്മുടെ ലത്തിവിച്ചാന്റെ നമുക്ക് പോവാം, അവിടെ പോയാൽ നമുക്ക് ഉപ്പള കേറ്റുകാർക്ക് കുറച്ച് പൈസ എല്ലാം കുറച്ച് വരുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോവും. മൂപ്പിലാണല്ലോ സംഭവം, ചെയർമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ MD ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം, സംഭവം ശരി തന്നെ ആയിരിക്കാം. ആളവിടെ കാണൂലല്ലോ, അദ്ദേഹത്തെ വിശ്വസിച്ചായിരിക്കും നമ്മൾ അവിടെ പോകുന്നത്. എന്ന് പറഞ്ഞല്ലോ, മൊബൈൽ കടക്കാരനെ വിശ്വസിച്ച് നമ്മൾ പോകും, പക്ഷെ മൊബൈൽ കടക്കാരൻ അവിടെ ഇല്ല, ജോലിക്കാരാണ്. അവർക്ക് നിന്റെ ചാരിത്രം എന്ത് നമുക്കറിയില്ല. അവർ നിന്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ അവരത് കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, മൊബൈൽ കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുമുണ്ട്, ധാരാളം ദോഷങ്ങളുമുണ്ട്. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളുടെ കൈകളിൽ നമ്മുടെ മൊബൈൽ നമ്മൾ ഒഴിവാക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത്, കഴിഞ്ഞ ദിവസം ഞാനിവിടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ നെല്ലിക്കുന്ന് പ്രഭാഷണത്തിന് ഞാൻ വന്നു.
ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോ എന്റെ വാഹനത്തിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ. അദ്ദേഹം ഈ കൗൺസിൽ ചെയ്യുന്ന ആളാണ്. കുറെ അനുഭവങ്ങൾ അദ്ദേഹവും ഞാനുമായിട്ട് ഇങ്ങനെ പങ്കിട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന് അന്ന് സംഭവിച്ച ഓരോരോ സംഭവ വികാസങ്ങൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ ഞെട്ടിപ്പിച്ചതും എന്നെ അത്ഭുതപ്പെടുത്തിയതുമായ ഒരു വാക്ക്, ദുബായിൽ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലിംഗിന്റെ പരിപാടിക്ക് പോയപ്പോൾ 3 വയസ്സായ ഒരു കുട്ടി സെക്സിന് അഡിക്റ്റ് ആയിപ്പോയി. 3 വയസ്സ്, വിശ്വസിക്കോ, കേരളക്കാരിയാണ്, ജില്ല ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നോടെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവർ. 3 വയസ്സായ കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ ഉമ്മയും ഉപ്പയും മൊബൈൽ കൊടുത്തു കളിക്കാൻ. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കും, ഗെയിം കളിക്കട്ടെ കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കും. ഇന്നത്തെ കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ മൊബൈൽ കൊടുത്തു നോക്ക്, കറക്റ്റ് ആയിട്ട് അത് എടുക്കും, അതിന്റെ മെസ്സേജുകൾ എടുക്കും, നമ്മളെ കോൾ ചെയ്യും. നമ്മുടെ കുട്ടികൾ 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടികളാണ്, മൊബൈൽ കൊടുത്തു നോക്ക്, ഉപ്പാന്റെ മെസ്സേജുകൾ എടുക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ കുട്ടി 3 വയസ്സായ കുട്ടി 6 മാസമായിട്ട് ഈ മൊബൈലിലൂടെ ഈ സെക്സ് കാണുകയാണ്. അറിയുന്നില്ലല്ലോ കുഞ്ഞിന്, അത് കണ്ടപ്പോൾ ആസ്വാദനം, അങ്ങനെ സ്ഥിരമായിട്ട് അത് കാണാൻ തുടങ്ങി. മാനസികമായ പ്രശ്നങ്ങളായി ആ പിതാവ് ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തി. കാരണം ആ പിതാവോ മാതാവോ ഇതൊന്നും കാണാറില്ല, പക്ഷെ ഈ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. നിങ്ങൾ ഇ പി അബൂബക്കർ കാസിമി എന്ന് പറഞ്ഞൊരു ഒരു നമ്മളൊരു അതിൽ അതിലൊരു നമ്മുടെ പേരടിക്കുന്ന സമയത്ത് ഒരു വാതടിക്ക് വാല് കേൾക്കാൻ വേണ്ടിയിട്ട് പേരടിച്ചാൽ തൊട്ടുമോൾ ഇ പി അബൂബക്കർ കാസിമി കാണും, തൊട്ട് താഴെ ചിലപ്പോ ഷക്കീലയും കാണും, ചിലപ്പോ സെക്സികളും കാണും, ഭാവനയും കാണും, കാവ്യ മാധവനും കാണും. അപ്പൊ ആളുകൾ പറയുന്നത് എന്താ, ഇ പി ഉസ്താദ് കാവ്യ മാധവൻ ഒരുമിച്ചിരുന്നു, ഇ പി ഉസ്താദ് മീര ജാസ്മിൻ ഒരുമിച്ചിരുന്നു, ഇ പി ഉസ്താദ് ഷക്കീലായി എന്താ ചേർന്ന് നിൽക്കുന്നു, അങ്ങനല്ലേ പറയുള്ളൂ. എതിരാളികൾ നോക്കിയിരിക്കുകയാണ്, ആ കൊള്ളാം, ഇത് മതി നമുക്ക് ഇനി അടുത്ത മെസ്സേജ്, നമുക്കെതിരെ അടുത്ത പരിപാടിയായി. അങ്ങനെയല്ല ഇന്ന് മീഡിയകളിൽ കാണുന്നത്. ഒരാളെ നിന്ദിക്കലാണ്, ഒരാളെ നാണം കെടുത്തലാണ്, ഒരാളുടെ ഇജ്ജത്തിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള സഹോദരങ്ങൾ മീഡിയകൾ ഉപയോഗിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലൂടെ ആയത്ത് ഇറക്കിയത്. بسم الله الرحمن الرحيم إن الذين يحبون تسيء الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ആരാണോ സത്യവിശ്വാസികൾക്കിടയിൽ അനാവശ്യങ്ങളും അശ്ലീലങ്ങളും അധർമ്മങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരെ അനാവശ്യതകളിലേക്ക്, അവരെ കൃത്രിമമായി അവരെ വരച്ചുകൊണ്ട് അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തുന്നത്. അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കലാണ്, അത് പറയലല്ല. അല്ലാഹു തആല ഇവിടെ പറഞ്ഞ വാക്കതാണ്, അനാവശ്യങ്ങളും അശ്ലീലങ്ങളും ആരാണോ പ്രചരിപ്പിക്കുന്നത്, ആരാണോ ഷെയർ ചെയ്യുന്നത്, പറയൂ പ്രവാചകരെ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാണം കെട്ട ശിക്ഷയാണ്, നിന്ദ്യമായ ശിക്ഷയാണ്. ഒരു മനുഷ്യൻ ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദുനിയാവിൽ നിന്ന് അവൻ മരണപ്പെടുന്നതിന് മുമ്പ് ആരാണോ നിന്റെ ന്യൂനത വെളിപ്പെടുത്തിയത്, അല്ലാഹു നിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താതെ നിന്റെ റൂഹിനെ പിടിക്കുകയേയില്ല. നമ്മുടെ ന്യൂനത, ഒരാളുടെ ന്യൂനത സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനാണ്, അവനെക്കുറിച്ച് അനാവശ്യങ്ങളും അനർത്ഥങ്ങളും പ്രചരിപ്പിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാണം കെടുത്തിയിട്ടല്ലാതെ ഈ ഭൂലോകത്ത് നിന്ന് അല്ലാഹു തആല നിന്നെ മരിപ്പിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി നമുക്കൊരാളുടെ അയ്ബുകൾ വെളിപ്പെടുത്താൻ എന്താണ് അവകാശം, ഒരാളുടെ ന്യൂനതകൾ വെളിപ്പെടുത്താൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? അല്ലാഹു സത്താറുൽ ഉയൂബാണ്, ഐബുകളെ മറച്ചു വെക്കുന്നവനാണ് അല്ലാഹു. എത്ര പേരുടെ ഐബുകൾ, രഹസ്യങ്ങൾ അല്ല മറച്ചു വെക്കുന്നത്? പാതിരാത്രി എങ്ങാണ് സൂര്യൻ ഉദിച്ചാൽ ഇവിടുത്തെ മാന്യന്മാരുടെ എല്ലാവരുടെ അവസ്ഥകൾ അറിയാൻ കഴിയുമായിരുന്നു, അവന്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുകൊണ്ട് കുല്ലും ഐബുനില്ലല്ലാഹ്, അല്ലാ അല്ലാത്തതെല്ലാം ന്യൂനതയുള്ളതാണ്, എല്ലാത്തിനും ന്യൂനതയുണ്ട്, ന്യൂനതയില്ലാത്തത് ആരുമില്ല. ഒരാളൊരാളുടെ ന്യൂനതകളിലേക്ക് നോക്കരുത്, ഒരാളൊരാളുടെ ഔറത്തിലേക്ക് നോക്കരുത്,
ഒരാളൊരാളുടെ ഐബിലേക്ക് നോക്കരുത്. ഐബില്ലാത്തവരായി ഭൂലോകത്ത് ആരും തന്നെ ഇല്ല. ഐബില്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ ന്യൂനത നമ്മൾ മറച്ചു വെക്കണം, നമ്മൾ മറ്റൊരാളുടെ ന്യൂനത മറയ്ക്കാൻ പോകണ്ട. അതുകൊണ്ട് എന്റെ സഹോദരാ, ചെറുപ്പക്കാരാ, നിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നാൽ, നിന്റെ മൊബൈലിലേക്ക് ഒരു അശ്ലീലത വന്നാൽ, ഒന്നുകിൽ നീ അത് കാണുകയാണെങ്കിൽ തൗബ ചെയ്ത് നീ അത് ഡിലീറ്റ് ചെയ്യണേ. നിന്റെ സുഹൃത്തുക്കൾക്ക് നീ അത് കൈമാറരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു അശ്ലീലമായ ഫോട്ടോ കാണുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ പ്രചരിപ്പിച്ച വ്യക്തി ആ അശ്ലീലതയ്ക്ക് കൂട്ടുനിന്നവനെ പോലെ അത്രേ. ഒരു വ്യഭിചാരത്തിന്റെ ഫോട്ടോ നമ്മുടെ മൊബൈലിലേക്ക് വന്നു, നമ്മളത് മറ്റൊരാൾക്ക് മെസ്സേജ് ചെയ്തു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീയും ആ ദുഷിച്ച കൃത്യത്തിന് നേതൃത്വം കൊടുത്തവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ നീ വ്യഭിചരിച്ചവനെ പോലെയാണ് അർത്ഥം. അല്ലാഹു എത്ര വലിയ കടുപ്പമേറിയ വാക്കുകളാണ്. ഈ ഈ ആയത്തിന്റെ തഹത്തിൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരാളൊരു മോശമായ മെസ്സേജ്, ഒരു ഫോൺ കോൾ, ഇന്നത്തെ പെണ്ണുങ്ങന്മാർ വിളിക്കുന്ന ഫോൺ കോളൊക്കെ നെറ്റ് അടിച്ചു വെക്കാൻ മതി. എല്ലാം അടിച്ച് നെറ്റ് അടിക്കുമ്പോൾ തന്നെ എല്ലാം അറിയാലോ, ആണിന് പെണ്ണും തമ്മിലുള്ള സംസാരം. ഇതൊക്കെ പെണ്ണ് നമ്മുടെ കാമുകന്മാരൊക്കെ കാമുകിമാരെ വഞ്ചിച്ചിട്ട് രഹസ്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് നെറ്റിലിട്ട് കൊടുക്കുകയാണ്. കാമുകന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പം അവളുടെയും ഇവന്റെയും കൂടെ എടുത്ത് നെറ്റിലിട്ട് കൊടുക്കും.